വളരെ അനുഗ്രഹിതമായ നല്ല സമയത്തിനായി ഇന്ന് രാവിലെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ നിരവധി വിഷയങ്ങളെ വഹിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. അനുഗ്രഹിതമായ ഗാനങ്ങൾ കേൾക്കുവാൻ കർത്താവ് ഇടയാക്കി. ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതകൾക്കായും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ മാസം പ്രാർത്ഥനയുടെ ഒരു മാസമായി നമ്മൾ വേർതിരിച്ചിരിക്കുകയാണല്ലോ. ഈ ദിവസങ്ങളിൽ നമുക്കധിക സമയം പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനയെക്കുറിച്ച് അധികമായി ചിന്തിക്കുവാനും ഒക്കെ ദൈവം ഒരുക്കുന്ന നല്ല അനുഭവങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പവർവിഷൻ ചാനലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം വളരെ അനുഗ്രഹമായി നടത്തുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അനേകരുടെ ഇടയിലേക്ക് ദൈവത്തിൻ്റെ വചനം എത്തിക്കുവാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ ഈ ടീമിനെ ദൈവം ഉപയോഗിക്കുന്നതോർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഇന്ന് രാവിലെ ലഭ്യമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് തിരുവചനത്തിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥനയെക്കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ള, പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം, ലൂക്കോസിൻ്റെ സുവിശേഷം 18:1 ഭാഗം നമ്മൾ ഇന്ന് രാവിലെ ഒന്ന് ചിന്തിക്കുകയാണ്. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവൻ്റെ അടുക്കൽ വന്ന് എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറേ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല എങ്കിലും വിധവ എന്നെ അസഹ്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പീൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ഭാഗം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ളതിന് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു ഉപമയാണ്. ശരിക്കും നമ്മൾ പ്രാർത്ഥനയിൽ മടുത്തു പോകുമോ? മടുത്തു പോകാൻ സാധ്യതയുണ്ടല്ലേ. ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ദീർഘസമയം പ്രാർത്ഥിക്കണമെന്നുള്ള ചിന്തയോടുകൂടെ ഇരിക്കുമെങ്കിലും പലപ്പോഴും അതിൽ കഴിയാതെ പ്രാർത്ഥനയിൽ ക്ഷീണിച്ച് പോകുന്ന അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഉപമയൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കുക. നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ഹൃദയത്തിലെ വലിയ ആഗ്രഹമാണ് നമ്മൾ ആരും മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്നുള്ളത്. പക്ഷേ ഇന്നിനി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണ് നമുക്ക് മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ കഴിയുന്നത് എന്നാണ്. എങ്ങനെയാണ് നമുക്ക് മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ കഴിയുന്നത്? നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ അകത്ത് ഇരിക്കത്തക്ക നിലകളിൽ, മറന്നു പോകാതിരിക്കത്തക്ക നിലകളിൽ അതിനെ 3 ഭാഗങ്ങളാക്കി തിരിച്ച് ഞാൻ ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, അതിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഉപമയിലേക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് ആ കാര്യം വ്യക്തമാകും. അതായത്, ഇവിടെ ഒരു സ്ത്രീ, അവൾക്കൊരു പ്രതിയോഗിയുണ്ട്. എന്നാൽ ആ സ്ത്രീ ആ ന്യായാധിപൻ്റെ അടുത്ത് പല പ്രാവശ്യം ചെന്ന് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു. എനിക്കിങ്ങനെ ഒരു പ്രതിയോഗിയുണ്ട്, ഞാൻ വലിയ വിഷമത്തിലാണ്, ഞാൻ വലിയ കഷ്ടത്തിലാണ്, എന്നെ വന്നൊന്ന് സഹായിക്കണമെന്ന് ഒരുപാട് തവണ പറഞ്ഞു. പക്ഷേ അദ്ദേഹം അത് മൈൻഡ് ചെയ്തിട്ടേ ഇല്ല. ആ മൈൻഡ് ചെയ്യാതിരിക്കുന്ന ആ മനുഷ്യൻ്റെ അടുത്ത് ചെന്ന് ഇവള് കാര്യങ്ങളൊക്കെ പറഞ്ഞു. വീണ്ടും തിരിച്ച് വീട്ടിൽ വന്നു. പക്ഷെ വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ അവൾ ചിന്തിക്കുന്നത്, ഇനി ഞാൻ ആ മനുഷ്യൻ്റെ അടുത്ത് പോകത്തില്ല, കാരണം ഞാൻ എത്ര നാളായിട്ട് പോവുക. എന്നാലും വീണ്ടും രാവിലെ എഴുന്നേറ്റ് ഈ വിഷമം സഹിക്കാൻ വയ്യാതെ, ഈ ബുദ്ധിമുട്ട് സഹിക്കാൻ വയ്യാതെ വീണ്ടും ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ഇവൾ പോവുകയാണ്. അപ്പോൾ ഞാൻ അന്നേരം ഇങ്ങനെ പ്രാർത്ഥനാ മുറിയിലിരുന്നപ്പോൾ ഈ സ്ത്രീയോട് ചോദിക്കുകയായിരുന്നു, എല്ലാ ദിവസവും രാവിലെ പോയിട്ട് ഒരു പ്രയോജനവും, പിന്നെ നീ എന്താ ഇങ്ങനെ പോകുന്നേ? എന്താ എല്ലാ ദിവസവും ഇറങ്ങി ഈ മനുഷ്യൻ്റെ അടുത്തോട്ട് ഇങ്ങനെ പോകുന്നതിൻ്റെ കാര്യം എന്താ? അപ്പോൾ അവൾ പറഞ്ഞത്, വീട്ടിലിരിക്കാൻ പറ്റുകയല്ല, വീട്ടിലിരിക്കാൻ തോന്നുന്നില്ല, കാരണം എനിക്കൊരു പ്രതിയോഗിയുണ്ട്, അതാണ് പ്രശ്നം. ആ പ്രതിയോഗിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കൊരു വിടുതൽ കിട്ടിയേ പറ്റൂ, പിന്നെ ഞാൻ എങ്ങനെ വീട്ടിലിരിക്കും? ശരിക്കും നമുക്ക് മനസ്സിലാക്കുമ്പോൾ, നമ്മൾ ഈ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്ന ഒന്നാമത്തെ കാര്യം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യം നമ്മുടെ പ്രശ്നങ്ങളാണ്, നമ്മുടെ വിഷയങ്ങളാണ്.
നമ്മുടെ വേദനകളാണ്, അതാണ് പ്രാർത്ഥനാ മുറിയിലേക്ക് നമ്മളെ കയറ്റുന്നത്. ഈ സ്ത്രീ മടുത്തു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ, അവൻ എൻ്റെ കാര്യം മൈൻഡ് ചെയ്യുന്നില്ലെന്നറിഞ്ഞിട്ടും അവൻ്റെ അടുത്തോട്ട് തന്നെ പോകുന്നതിൻ്റെ കാരണം അവൾക്കൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ്. അവൾ പോകുന്നത് മൈൻഡ് ചെയ്യാത്ത, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരുത്തൻ്റെ അടുത്തോട്ടാണെങ്കിൽ നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്നത്, നമ്മളൊരു പ്രശ്നം വരുമ്പോൾ ഓടി അടുക്കുന്നത് ആരുടെ അടുത്തേക്കാണ്? നമ്മളെ മൈൻഡ് ചെയ്യാത്ത ഒരാളുടെ അടുത്തല്ല നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്നത്. നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന, ഏത് സമയത്തും നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന, നമ്മുടെ സങ്കടങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന, ലോകത്തിൻ്റെ കീഴിൽ മറ്റാരേക്കാളും നമ്മളെ മനസ്സിലാക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലാണ്. അതുകൊണ്ടാണ് ഓരോ പ്രശ്നങ്ങളുടെയും ഓരോ വിഷയങ്ങളുടെയും മധ്യത്തിൽ നമ്മൾ തളർന്നു പോകാതെ ആ ദൈവസന്നിധിയിൽ കൂടുതൽ സമയം ഇരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, കഴിഞ്ഞ നാളുകളിൽ കൂടുതൽ സമയം നമ്മൾ എപ്പോഴായിരുന്നു പ്രാർത്ഥിച്ചത്? കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടായ സമയത്ത്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ നിന്ന സമയത്താണ് നമ്മൾ ഒത്തിരി സമയം ദൈവസന്നിധിയിൽ ചെലവഴിച്ചത്, അല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രശ്നങ്ങളാണ് മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം. 59-ാമത്തെ സങ്കീർത്തന 9-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ദൈവമേ നീ എൻ്റെ ഗോപുരമാകുന്നെന്ന്. പഴയ നിയമ കാലങ്ങളിലുള്ള പട്ടണങ്ങളിലെല്ലാം വാതിലുകളുണ്ട്. പ്രധാനപ്പെട്ട രണ്ട് വാതിലുകൾ കാണും. അതായത് ആ പട്ടണങ്ങൾക്ക് ചുറ്റും ഒരു മതിലുണ്ട്, മതിലുകൾക്ക് രണ്ട് വാതിലുകൾ കാണും. ആ വാതിലുകളോട് ചേർന്ന് ഗോപുരങ്ങൾ അവരുണ്ടാക്കും. ആ ഗോപുരങ്ങൾ ഉണ്ടാക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, അവിടെയാണ് ന്യായാധിപൻ ഇരിക്കുന്നത്. ആ ന്യായാധിപൻ്റെ അടുത്താണ് അവരവരുടെ സങ്കടങ്ങൾ വന്ന് പറയുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഓടി വന്ന് അവരാശ്രയിക്കുന്നത് ഈ ന്യായാധിപൻ്റെ മുൻപിലാണ്. അതേ, ആ ഗോപുരത്തിലിരിക്കുന്ന ന്യായാധിപൻ്റെ മുൻപിൽ അവർ വിഷമങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ, അവർ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ, അവർ ചിന്തിക്കുന്നത് ഞങ്ങളുടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ അവിടെ പറ്റുകയുള്ളൂ, ഞങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ആ ഗോപുരമാണ് എന്ന് ചിന്തിച്ചാണ് അവർ ഓടി ചെല്ലുന്നത്. പക്ഷേ സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണെന്നറിയാമോ? ഞങ്ങളുടെ ഗോപുരം ഈ വാതിലിൻ്റെ അടുത്ത് പണിതിരിക്കുന്ന ന്യായാധിപൻ്റെ അടുത്തുള്ള ആ ഗോപുരമല്ല ഞങ്ങളുടെ ആശ്രയം. ഞങ്ങളുടെ ഗോപുരമായി ഇരിക്കുന്നത് ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ സർവശക്തനായ ദൈവമാണ്. ഇന്ന് രാവിലെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ ഭാരത്തോടും വേദനയോടും ജീവിതത്തിൽ ആശയറ്റ കണക്കിന് എന്ത് ചെയ്യുമെന്ന് അറിയുവാൻ കഴിയാതെ ഭാരത്തോടെ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്, ഇത് കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്കായി പ്രാർത്ഥനാ മുറിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കേണ്ടതിന് ദൈവം ഒരുക്കുന്ന ചില അനുഭവങ്ങളാണ്. ഇതൊന്നും നമ്മുടെ തിന്മയ്ക്കല്ല, ഇത് നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കാണെന്ന് നമ്മൾ ഓർക്കുക. ഹന്ന എന്ന് പറയുന്ന ഒരു സഹോദരിയെ നമുക്കെല്ലാവർക്കും പരിചയമുണ്ട്. ആ ഹന്നായെ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറ്റിയത്, അല്ലെങ്കിൽ അവൾ അതിന് മുൻപ് പ്രാർത്ഥിക്കത്തില്ലായിരുന്നു എന്നല്ല, കൂടുതൽ സമയം ദൈവസന്നിധിയിൽ ഇരിക്കാൻ അവളെ പ്രേരിപ്പിച്ചത് എന്താണെന്നറിയാവോ? അവളുടെ വീട്ടിലുള്ള പ്രതിയോഗിയാണ്. കാരണം ഇവൾക്ക് തലമുറയില്ലായിരുന്നു. തലമുറയില്ലാത്തതുകൊണ്ട് ഒരുപാട് നിന്ന സഹിച്ചു, ഒരുപാട് അപമാനങ്ങൾ സഹിച്ചു, ഒരുപാട് വേദനകൾ സഹിച്ചു. അങ്ങനെ അവൾക്ക് ആ വേദന, പ്രതിയോഗി നിമിത്തമുള്ള വേദന സഹിക്കാൻ കഴിയാതെ അവൾ ദൈവസന്നിധിയിൽ വന്ന് മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ വേദനയുടെ ആഴം കൊണ്ട് പ്രാർത്ഥനയുടെ വാക്കുകൾ പോലും വെളിയിലേക്ക് വന്നില്ല. കണ്ട് നിന്ന പുരോഹിതൻ ചോദിച്ചത്, ഇവളെന്താ മദ്യപിച്ചിട്ട് വല്ല ആണോ ഇവിടെ വന്നിരിക്കുന്നത്? ഇവളെന്താ ഈ പറയുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, വേദനയുടെ ആഴങ്ങളിൽ നിന്ന് നമ്മൾ പറയുന്ന വാക്കുകൾ എല്ലാവർക്കും മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. കർത്താവ് ക്രൂശിൽ കടന്നുകൊണ്ട് ആ വേദനയുടെ ആഴത്തിൽ പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? കർത്താവ് പറഞ്ഞത് ഏലി ഏലി ലമാ ശബക്താനി എന്നാണ് പറഞ്ഞത്. പക്ഷേ അപ്പം താഴെ നിന്നവർ പറഞ്ഞത് അവൻ ഏലിയാവിനെ വിളിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു, ഏലിയാ വരുമെന്ന് തോന്നുന്നു. നമുക്കൊന്ന് നോക്കാം. അപ്പം ആ വേദനയുടെ ആഴത്തിൽ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ആ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഒരു മനുഷ്യനും മനസ്സിലാകണമെന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ആരും നമ്മെ മനസ്സിലാക്കുന്നില്ലെങ്കിലും ഉള്ളതുപോലെ മനസ്സിലാക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഭാരപ്പെടേണ്ട. ഇന്ന് ജീവിതത്തിൽ വന്നിരിക്കുന്ന സകല തിന്മയ്ക്കെന്ന് തോന്നുന്ന സകല കാര്യങ്ങളും ജീവിതത്തിൽ നാളെ അത് അനുഗ്രഹത്തിനാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹന്നായുടെ ജീവിതത്തിൽ ആ ഭാരം കടന്നു വന്നത് അവളുടെ ജീവിതത്തിൽ ഒരു തിന്മയ്ക്കായിട്ടായിരുന്നില്ല. ദൈവം എന്താണോ ആ ഭവനത്തെക്കുറിച്ച് ആഗ്രഹിച്ചത്, അവളിൽ നിന്ന് പുറത്തു വരുന്ന തലമുറയെക്കുറിച്ച് ദൈവം എന്താണോ സ്വപ്നം കണ്ടത്, അതിലേക്ക് അവളൊന്ന് എത്തിച്ചേരേണ്ടതിന് വേണ്ടിയിട്ടാണ് താൽക്കാലികമായിട്ട് അവളുടെ ജീവിതത്തിൽ ദൈവം ഒരു വേദന അനുവദിച്ചത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ ദൈവം അവൾക്ക് കൊടുത്തില്ലേ? ഒന്നാണോ ഞാൻ പറഞ്ഞത്?
നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളൊന്നും വേദനകളൊന്നും ഭാരങ്ങളൊന്നും നമ്മുടെ തകർച്ചയ്ക്കല്ല. പ്രാർത്ഥനാ മുറിയിലേക്ക് അധിക സമയം നമ്മളെ കയറ്റേണ്ടതിന്, അധിക സമയം അടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ തക്കവണ്ണം നമ്മളെ ഒരുക്കേണ്ടതിന് ദൈവം ഒരുക്കുന്ന ഓരോ അനുഭവങ്ങളാണ്. അത് ഓർത്ത് ഇന്ന് രാവിലെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ആരുമില്ലെന്ന് ചിന്തിക്കുന്ന ചില സാഹചര്യങ്ങളില്ലേ ജീവിതത്തിൽ? കൂടെ നിന്നവർ പലരും കൈമലർത്തി കാണിക്കുന്ന ചില സാഹചര്യങ്ങളില്ലേ ജീവിതത്തിൽ? ആരും ഒരാശ്രയത്തിനില്ലല്ലോ കർത്താവേ, ഒരു ചെറുവിരൽ പോലും എനിക്ക് വേണ്ടിയോ നനക്കാൻ ആരുമില്ലല്ലോ, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു വ്യക്തിയില്ലല്ലോ എന്ന് ചിന്തിച്ചു പോകുന്ന അനുഭവങ്ങളില്ലേ? ഭാരപ്പെടണ്ട, ദൈവത്തിൽ കൂടുതലായിട്ട് ആശ്രയിക്കാൻ ദൈവം ഒരുക്കുന്ന അനുഭവങ്ങളാണ് അതൊക്കെ. അബ്രഹാം ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് പോകുന്ന വഴിയുടെ റൂട്ട് മാപ്പൊന്നും അബ്രഹാമിൻ്റെ കയ്യിൽ ദൈവം കൊടുത്തില്ല. അബ്രഹാമിനോട് ഇത്ര പറഞ്ഞുള്ളൂ, കാണിപ്പാണ്ടിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ. എന്തിനാ കർത്താവ് അങ്ങനെ പറഞ്ഞെന്നറിയാവോ? കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാനാ. കയ്യിലൊരു മാപ്പും കൂടെ കൊടുത്ത് വിട്ടിരുന്നെങ്കിൽ ഏത് സമയവും മാപ്പിനകത്ത് നോക്കിയിരുന്നേനെ ദൈവമുഖത്തോട്ട് നോക്കത്തില്ലായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മളെപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കണമെന്നുള്ളതാണ്. അതിനുവേണ്ടി ദൈവം ഒരുക്കുന്ന അനുഭവങ്ങളാണെന്ന് ഓർത്ത് ഇന്ന് രാവിലെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതുകൊണ്ട് ആരെങ്കിലും ഇന്ന് രാവിലെ വലിയ വേദനയിലും പ്രയാസത്തിലും ഒക്കെ ഇരുന്ന് ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വന്നിരിക്കുന്ന ഈ പ്രയാസകരമേറിയ അനുഭവങ്ങൾ കൂടുതൽ സമയം നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കാനും കൂടുതൽ സമയം നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനും ദൈവം ഒരുക്കുന്ന അനുഭവങ്ങളാണെന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇതിൻ്റെ അന്ത്യം ഒരിക്കലും ദുഃഖകരമായിരിക്കത്തില്ല. ഇതിൻ്റെ അന്ത്യം നിങ്ങളുടെ ജീവിതത്തിൽ വിലാപമായിരിക്കത്തില്ല. അത് സന്തോഷത്തിലേക്ക് എത്തിക്കത്തക്ക നിലകളിൽ ദൈവം ഒരുക്കുന്ന അനുഭവങ്ങളാണെന്ന് ഓർത്ത് ഇന്ന് രാവിലെ കർത്താവിന് സ്തോത്രം ചെയ്യുവാനിടയായി തീരണം. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളാണ്, നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിയോഗികളാണ്, നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളാണ് കൂടുതൽ സമയം മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്. ദാവീദ് ഒരിക്കൽ ആ മനുഷ്യൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. 27-ാം സങ്കീർത്തനത്തിൽ അദ്ദേഹം അത് പറയുന്നത്. പക്ഷേ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ആരൊക്കെയായി ജീവനുള്ളതെന്ന്. അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഒരു സൈന്യം എനിക്ക് നേരെ പാളയം ഇറങ്ങിയാലും. അപ്പം സൈന്യം ജീവനുള്ളവരാ, അത് ഇദ്ദേഹത്തിനെതിരെ നിൽക്കുകയാണ്. പിന്നെ പറയുന്നത്, എന്നെ കടിച്ചു കീറാൻ വരുന്നവർ, അവർക്കും ജീവനുണ്ട്. അപ്പൊ കടിച്ചു കീറാൻ വരുന്നവരുണ്ട്, ഒരു വലിയൊരു സൈന്യം തന്നെ വന്ന് നിൽക്കുകയാണ്. എനിക്ക് ഏറ്റവും സങ്കടമായ കാര്യം അദ്ദേഹം പറയുകയാണ്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. അപ്പൊ അപ്പനും അമ്മയും ജീവനുണ്ടല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ജീവനുള്ളവരൊക്കെ അനുകൂലമായി നിൽക്കുമെന്ന് ചിന്തിച്ചവരൊക്കെ ഇപ്പൊ പ്രതികൂലമായിട്ട് നിൽക്കുക. പക്ഷെ അദ്ദേഹം എന്നാലും പ്രത്യാശയോടെ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ജീവനുള്ളവരുടെ ദേശത്ത് ഞാൻ യഹോവയുടെ നന്മ കാണുമെന്ന്. ഇന്ന് രാവിലെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അനുകൂലമായി നിൽക്കേണ്ടവർ പോലും പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യത്തിൽ, ചേർന്ന് നിൽക്കേണ്ടവർ പോലും നമുക്ക് വിരോധമായി നിൽക്കുന്ന സാഹചര്യത്തിൽ, എന്ത് കാര്യം വന്നാലും നിന്റെ കൂടെ ഞങ്ങളുണ്ട് എന്നൊക്കെ ഉറപ്പ് പറഞ്ഞവർ പലരും നമ്മളെ വിട്ടു മാറുന്ന സാഹചര്യത്തിൽ, ദൈവം എൻ്റെ കൂടെ ഉണ്ട്, അവരുടെയൊക്കെ മുൻപിൽ യഹോവയുടെ നന്മ ഞാൻ കാണുമെന്ന് വിശ്വസിക്കാൻ കഴിയണം. വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇന്നത്തെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒന്നും കണ്ട് ആരും ഭാരപ്പെടേണ്ട. ഇതിൻ്റെയൊക്കെ പിൻപിൽ ദൈവം ഒരുക്കുന്ന വലിയ നന്മയുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ മറന്നു പോകരുത്, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളാണ്, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളാണ് മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, 77-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ആസാഫ് എന്ന് പറയുന്ന ഒരു ഭക്തനായ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്. അവൻ്റെ പ്രാർത്ഥനയാണ് നമ്മളവിടെ കാണുന്നത്. അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകം പറയുന്ന കാര്യം, ഞാൻ എൻ്റെ കൺപോളകൾക്ക് ഉറക്കം നിരസിച്ചെന്ന. 77-ാം സങ്കീർത്തനത്തിലാണ് നമ്മളത് കാണുന്നത്. എൻ്റെ കൺപോളകൾക്ക് ഉറക്കം നിരസിച്ചു എന്ന് പറഞ്ഞാൽ രാത്രിയിലൊന്നും അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എൻ്റെ കൈ തളരാതെ ഞാൻ മലർത്തിയിരുന്നു. കുറച്ച് നേരമൊക്കെ കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് കൈക്ക് ഒരു തളർച്ച വരത്തില്ല, ക്ഷീണം വരത്തില്ല. പക്ഷേ അദ്ദേഹം പറയുകയാണ്, എനിക്കൊരു ക്ഷീണവും ഇല്ല, ഉറങ്ങാതിരുന്നിട്ട് എനിക്കൊരു പ്രയാസവും ഇല്ല. പറയുന്നതിൻ്റെ കാരണം മറ്റൊന്നല്ല, എൻ്റെ ജീവിതത്തിൽ വന്ന ഈ കഷ്ടതകൾ, എൻ്റെ ജീവിതത്തിൽ വന്ന ഈ പ്രയാസങ്ങളുടെ മധ്യത്തിൽ ഞാൻ എങ്ങനെ കിടന്നുറങ്ങും, എനിക്കെങ്ങനെ ഒരു ക്ഷീണം ഉണ്ടാകും? ദൈവസന്നിധിയിൽ ഇരിക്കുക തന്നെ, അതല്ലാതെ മറ്റൊരു മാർഗമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ മുൻപിൽ വരുന്ന ഓരോ ക്ലേശങ്ങളും പ്രാർത്ഥനാ മുറിക്കകത്തേക്കുള്ള കർത്താവിൻ്റെ ക്ഷണമാണെന്നോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇനിയും മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക. ഈ സഹോദരി എല്ലാ ദിവസവും ഈ മനുഷ്യൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തെ ഭയവും
മനുഷ്യനെ ശങ്കയുമില്ലാത്ത ആ മനുഷ്യൻ്റെ അടുത്തേക്ക് എല്ലാ ദിവസവും പോവുകയാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചു, എത്ര ദിവസമായിട്ട് നീ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് വരിക, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് നീ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് വല്ല കാര്യമുണ്ടോ? എന്നാൽ പിന്നെ നിനക്ക് ആ വീട്ടിലെങ്ങാണോ നടങ്ങിയിരുന്നാൽ പോരായോ? പക്ഷെ അവൾ പറയാ, ഞാൻ പോകുമെന്ന്. പിന്നെ ഇവള് പോകുക. കുറേ ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, ഇത്രയും നാള് നടന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? ഇല്ല, ഒരു പ്രയോജനം ഉണ്ടായില്ല. എന്നാൽ പിന്നെ എന്തിനാ ഇവൻ്റെ അടുത്ത് ഈ പോകുന്നത്? ഉടനെ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ശരിയാ നിങ്ങളൊക്കെ പറയുന്നത്, എല്ലാ ദിവസവും ചെന്ന് ഞാൻ എൻ്റെ സങ്കടം പറയുമ്പോൾ എന്നെ തിരിഞ്ഞു പോലും നോക്കാത്തത് കാണുമ്പോൾ എൻ്റെ ഹൃദയം തകരുന്നുണ്ട്. കാരണം വേറെ ആർക്കും ആരുമില്ല എനിക്ക് വേണ്ടി ഒരു കാര്യം പറയാൻ, ആരുമില്ല എന്നെ ഒന്ന് സഹായിക്കാൻ. ഈ മനുഷ്യൻ്റെ അടുത്ത് ഒരു സഹായത്തിന് വേണ്ടി ചെല്ലുമ്പോൾ അദ്ദേഹം എന്നെ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ എന്നുള്ള വിഷമം എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുണ്ട്, ഭയങ്കര ഭാരമുണ്ട്. പക്ഷേ പിന്നെയും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇനി ഞാൻ ഒരിക്കലും പോകത്തില്ല എന്നുള്ള തീരുമാനത്തോടാണ് ഞാൻ വീട്ടിലോട്ട് വരുന്നത്. പക്ഷേ വീട്ടിൽ വന്ന് അടുത്ത പ്രശ്നത്തെ കാണുമ്പോൾ വീണ്ടും ആ പ്രതിയോഗി എന്നെ വല്ലാതെ അങ്ങ് അസഹ്യപ്പെടുത്തുമ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് ഞാനങ്ങ് പോകുക. കാരണം എനിക്ക് അങ്ങോട്ട് തന്നെ, അപ്പം ഞാൻ ചോദിക്കുന്നത് അങ്ങോട്ട് തന്നെ പോകാതെ വേറെ എങ്ങോട്ടേലും പോയിക്കൂടെ? കാരണം അവൾ പറഞ്ഞ കാര്യം, വേറെ എങ്ങോട്ട് പോകാനാ? ഈ നാട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ അദ്ദേഹം തീരുമാനിക്കണം. കാരണം അദ്ദേഹത്തിന് അധികാരമുണ്ട്. ആ അദ്ദേഹത്തിന് അധികാരമുള്ളത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് പോകുന്നത്. വേറെ അധികാരികളില്ല ഇവിടെ. അപ്പോൾ മടുത്തു പോകാതെ ആ മനുഷ്യൻ്റെ അടുത്തേക്ക് പോകാൻ ഇവളെ പ്രേരിപ്പിച്ച രണ്ടാമത്തെ കാര്യം എന്താ? അദ്ദേഹത്തിൻ്റെ അധികാരത്തെക്കുറിച്ചുള്ള ബോധ്യം. ഇന്ന് രാവിലെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, മറ്റെവിടെയും പോകാതെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമ്മൾ ഓടി വന്ന് ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കുന്നതിൻ്റെ കാര്യം എന്താ? ദൈവം ആരാണെന്നുള്ള ബോധ്യം. ഏതു വഴികളും തുറക്കാൻ ദൈവത്തിന് കഴിയും, ഏതു പ്രതിസന്ധികളെയും മാറ്റാൻ ദൈവത്തിന് കഴിയും, ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യങ്ങളും ഇല്ല എന്നുള്ള ബോധ്യമാണ് മറ്റെവിടെയും പോയി ആശ്രയിക്കാതെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവം മുൻപാകെ മുട്ടുമടക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യം അല്ലേ? കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, അസാധ്യമെന്ന് പറഞ്ഞ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ദൈവം വഴികൾ എത്രമാത്രം നമുക്ക് തുറന്നു തന്നു. നടക്കത്തില്ലെന്ന് വിധി എഴുതി തള്ളിയ കേസല്ലേ ദൈവം അത്ഭുതകരമായി നടത്തി തന്നത്? ഡോക്ടർമാർ മുഴുവൻ ഈ രോഗം സൗഖ്യമാകത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്തല്ലേ ദൈവം നമുക്ക് സൗഖ്യം തന്നത്? അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? ഈ ലോകത്തിലുള്ള സകല വൈദ്യന്മാരെക്കാളും, ഈ ലോകത്തിൽ എത്ര കഴിവുള്ളവർ ആൾക്കാരെക്കാളും, ഈ ലോകത്തിലെ എത്ര പ്രാപ്തന്മാരെക്കാളും സകലത്തെയും ഇല്ലാത്തതിനെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവത്തെ കൊണ്ട് അസാധ്യമായ ഒരു കാര്യമില്ല എന്നുള്ള ബോധ്യമാണല്ലേ അല്ലേ നമ്മുടെ പ്രാർത്ഥനാ മുറിക്കകത്തേക്ക് പ്രവേശിപ്പിച്ചത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രാർത്ഥനാ മുറിക്കകത്തേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുക മാത്രമല്ല മടുത്തു പോകാതിരുന്ന് പ്രാർത്ഥിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്താ? ദൈവത്തിൻ്റെ അധികാരത്തെക്കുറിച്ചുള്ള ബോധ്യം. ഈ കാര്യം ശരിക്കും തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യനാണ് ശതാധിപൻ. കാരണം അദ്ദേഹം ഒരിക്കൽ യേശുവിൻ്റെ അടുത്ത് ഒരു ആവശ്യമായിട്ട് വരിക, കർത്താവ് എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമില്ലാതെ ആയിരിക്കുന്നു, നീ ഒന്ന് സൗഖ്യമാക്കണേ എന്ന് പറഞ്ഞു. ഉടനെ കർത്താവ് പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ വേണ്ട 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 വേണ്ട, എൻ്റെ വീട്ടിലോട്ടൊന്നും വരണ്ട. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ വീട്ടിലോട്ട് വരാൻ ഞാൻ അത്രമാത്രം വലിയ യോഗ്യനൊന്നുമല്ല. അതുകൊണ്ട് എൻ്റെ കർത്താവേ, ദയവ് ചെയ്ത് എനിക്കൊരു കാര്യം അങ്ങേക്കുറിച്ചറിയാം, ഇവിടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ, ഒറ്റ കാര്യം നീ പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ സൗഖ്യം നടക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒരു വാക്ക് പറഞ്ഞാൽ മതി. പക്ഷെ ആ സമയത്തും ഞാൻ ഈ ഭാഗങ്ങളൊക്കെ ഈ ശതാധിപനെ കുറിച്ചുള്ള, ശതാധിപൻ്റെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ കർത്താവ് പറഞ്ഞത് ഇസ്രായേലിൽ പോലും ഇത്ര വലിയൊരു വിശ്വാസം കാണുന്നില്ലെന്നുള്ളതാണ്. പക്ഷെ ഈ ഭാഗം കൊണ്ടല്ല, അവൻ അടുത്ത് പറഞ്ഞ സെൻറ്റൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. അദ്ദേഹം പറയുകയാണ്, കർത്താവേ ഞാനും അധികാരത്തിൻ്റെ കീഴിലുള്ള മനുഷ്യനാണ്. കാരണം അധികാരത്തെക്കുറിച്ച് കർത്താവേ എനിക്കാരും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഞാനും ഈ 100 പേരുടെ അധിപനായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അധികാരത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ ഒരുത്തനോട് അങ്ങോട്ട് പോടാന്ന് പറഞ്ഞാൽ അവൻ പോകും, അവൻ പോവും. ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞാൽ അവൻ വരും. എടാ ഈ പണിയൊന്ന് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവനത് ചെയ്യും, ചെയ്തേ പറ്റൂ. ഞാനൊരു കാര്യം പറഞ്ഞാൽ അവർക്കത് ചെയ്തേ പറ്റൂ. കാരണം എന്താണെന്നറിയോ, എനിക്ക് അധികാരമുണ്ട്. പക്ഷേ കർത്താവേ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം മറ്റൊന്നുമല്ല, വീട്ടിൽ സുഖമില്ലാതെ ഒരാൾ കിടക്കുക, അവനോട് ഞാൻ പറഞ്ഞെടാ അങ്ങോട്ടൊന്ന് പോകാൻ പറഞ്ഞിട്ട് അവൻ പോകുന്നില്ല, എന്നാൽ ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞിട്ട് അവൻ വരുന്നുമില്ല, എടാ ഈ പണിയൊന്ന് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ ചെയ്യുന്നില്ല കർത്താവേ. അപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് അധികാരമുണ്ടെങ്കിലും ആരോഗ്യമുള്ളവരുടെ അടുത്തൊക്കെ എൻ്റെ അധികാരം വില പോകത്തുള്ളൂ.
ആരോഗ്യം ഇല്ലാത്തവൻ്റെ അടുത്ത് ഞാൻ എന്തോ പണി പറഞ്ഞാലും അവൻ ചെയ്യത്തില്ല. അതുകൊണ്ട് വീട്ടിലൊരുത്തനുണ്ടോ ഞാൻ എന്താ പറയുന്നത് അവൻ ചെയ്യത്തില്ല. കാരണം അധികാരം ഉണ്ടെങ്കിലും അവൻ ആരോഗ്യമില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ എനിക്ക് നിന്നെക്കുറിച്ച് ഒരു കാര്യം അറിയാം, ആരോഗ്യമുള്ളവരുടെ അടുത്തെന്ന് മാത്രമല്ല, ആരോഗ്യമില്ലാത്തവരുടെ അടുത്തെന്ന് മാത്രമല്ല, മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ചവനെയും ഒറ്റ വാക്കുകൊണ്ട് പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം നിന്റെ നാവിൻ്റെ മേൽ അധികാരമുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇത് കണ്ടപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഇസ്രായേലിൽ പോലും ഇത്ര വലിയൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ കർത്താവിൻ്റെ അധികാരം എത്ര വലുതാണെന്ന് മനസ്സിലാക്കണം. ഒറ്റ വാക്കുകൊണ്ട് മരിച്ചവനെ പുറത്തു കൊണ്ടുവരുവാൻ അധികാരമുള്ളവനാണ് കർത്താവായ യേശു ക്രിസ്തുവെങ്കിൽ, ഇന്ന് രാവിലെ ജീവിതത്തിൻ്റെ മുൻപിൽ പ്രതീക്ഷയറ്റ ഏതൊരു ജീവിത സാഹചര്യത്തിൽ നിന്നും നിന്റെ ജീവിതത്തെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരം ഇന്ന് രാവിലെ ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഒരു ദൈവത്തിൻ്റെ അധികാരത്തെക്കുറിച്ചൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഇന്ന് രാവിലെ ഉണ്ടോ? ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുമ്പോൾ അത്ര വലിയവനായ ഒരു ദൈവത്തെയാണ് അല്ലെ ആ ദൈവത്തോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നുള്ള ബോധ്യമുണ്ടോ? അതോ ചുമ്മാ അതങ്ങ് പ്രാർത്ഥിക്കുകയാണോ? ഇന്ന് രാവിലെ മനസ്സിലാക്കണം, ജീവിതത്തിൻ്റെ ഏത് കുഴഞ്ഞമറിഞ്ഞ വിഷയങ്ങളെയും മടക്കിക്കൊണ്ടുവന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ അധികാരമുള്ളവനാണ് കർത്താവ് എന്നൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഇന്ന് രാവിലെ ഭരിക്കണം. ഞാൻ വെറുതെ പറയുകയല്ല, ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ജീവിതത്തിൻ്റെ അകത്ത് ഉത്തരമില്ലാതെ ഭാരപ്പെടുന്ന ചില വിഷയങ്ങൾക്ക് മുൻപിൽ, ജീവിതത്തിൽ ഇനി എങ്ങനെ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുൻപിൽ അത്ഭുതകരമായ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ കഴിയുന്ന ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് രാവിലെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് കേവലം ഒരു വചനമായിട്ട് മാത്രമല്ല, ആ വചനത്തിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ശക്തി വ്യക്തമായി ഇന്ന് ചില ഭവനങ്ങളിൽ വിടുതലാക്കി ദൈവം തീർത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഈ വചനം സംസാരിക്കുമ്പോൾ ഞാൻ പരിപൂർണമായി വിശ്വസിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശതാധിപൻ്റെ ആ ഒറ്റ വിശ്വാസം വലിയ അത്ഭുതങ്ങൾ അവിടെ സംഭവിച്ചു. ദൈവത്തിൻ്റെ അധികാരത്തെക്കുറിച്ചുള്ള ബോധ്യമാണ് പ്രാർത്ഥനാ മുറിയിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്നത് എന്ന് മറന്നു പോകരുത്. ഉസിയ രാജാവ് മരിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമായി, കാരണം ശക്തനായ ഒരു രാജാവായിരുന്നു. അപ്പോൾ ഈ രാജാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമം, ഇനി എങ്ങനെ. പക്ഷേ എല്ലാവരുടെയും ആശങ്കകൾ പരിഹരിക്കത്തക്ക നിലകളിൽ യെശയ്യാവ് ആ സമയത്ത് ഒരു ദർശനം കാണുകയാണ്. ആ ദർശനം മറ്റൊന്നുമല്ല, കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനത്തിലിരിക്കുന്നു. ഒരു ഭയങ്കര ദർശനം എന്ന് പറഞ്ഞാൽ, ഉസിയ രാജാവ് മരിച്ചാലും ഉസിയ രാജാവ് സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാലും അല്ലെങ്കിൽ അവൻ്റെ സ്ഥാനം അവിടെ കൊണ്ട് അവസാനിച്ചാലും ഒരിക്കലും അവസാനിക്കാത്ത അധികാരത്തോടെ സ്വർഗത്തിലെ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു എന്നൊരു വലിയ തിരിച്ചറിവ് ആ വലിയ ദർശനത്തിലൂടെ യെശയ്യാവിനെ ദൈവം പകർന്നു കൊടുക്കുകയാണ്. ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷയോടെ നോക്കിയിരുന്ന പലരും, ജീവിതത്തിൽ എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ തലമുറകൾക്ക് വേണ്ടി, എൻ്റെ ഭവനത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യുമായിരിക്കുമെന്ന് ചിന്തിച്ച് നീ പ്രതീക്ഷയോടെ കാത്തിരുന്ന പലരും കൈമലർത്തുമ്പോൾ, ഒരുപക്ഷെ നാളെ അവരെ കണ്ടില്ലെന്ന് വരുമ്പോൾ, ഒരുപക്ഷെ അവരൊക്കെ നമുക്ക് മുൻപിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാലും, ഇന്ന് രാവിലെ മാറ്റമില്ലാതെ തുടരുന്ന ദൈവത്തിൻ്റെ അധികാരം ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി ചലിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടെ ഈ വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വചനം ഞാനിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൻ്റെ മുൻപിൽ പലരും, നിങ്ങൾക്ക് മുൻപിൽ വാക്ക് പറഞ്ഞ പലരുമുണ്ട്, സാരമില്ല, കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ, അവർ നല്ല മാർക്ക് വാങ്ങിക്കട്ടെ, അവർ നല്ല നിലയിൽ ഉയർന്നു വരട്ടെ, നല്ല എക്സ്പീരിയൻസ് ആകട്ടെ, ഞങ്ങൾ ബാക്കി കാര്യം നോക്കിക്കോളാമെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ കൈമലർത്തുന്ന സാഹചര്യത്തിൻ്റെ മുൻപിലും ദൈവം ഒരിക്കലും നമുക്ക് മുൻപിൽ കൈമലർത്തത്തില്ല. അവൻ സർവശക്തനായ ദൈവമാണ്, അവൻ അധികാരിയായ ദൈവമാണ്. ഇടപെടേണ്ടിടത്ത് ഇടപെടുവാൻ, സംസാരിക്കേണ്ടിടത്ത് സംസാരിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരം നിർവീര്യമായി പോയിട്ടില്ല. ഇന്ന് രാവിലെയും പ്രവർത്തിപ്പാൻ അത് ശക്തമാണെന്ന് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഇന്ന് രാവിലെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കഥ കേൾക്കുന്ന ലാഘവത്തോടെ ദൈവത്തിൻ്റെ വചനമിരുന്ന് കേട്ടാൽ ഒരു പക്ഷേ ജീവിതത്തിലൊന്നും സംഭവിച്ചെന്ന് വരത്തില്ല. എന്നാൽ ഈ കേൾക്കപ്പെടുന്ന വചനം എന്നോടാണ്, എൻ്റെ ഭവനത്തോടാണ്, എൻ്റെ തലമുറയോടാണ് എന്നൊരു ബോധ്യത്തോടുകൂടെ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്നെങ്കിൽ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലാക്കി ഈ സമയം ദൈവം തീർത്തുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം. വരുന്ന ദിവസങ്ങളിൽ ഈ വചനത്തിൻ്റെ ക്രിയ വരുന്ന മണിക്കൂറുകളിൽ, വരുന്ന മിനിറ്റുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങുന്നു എന്ന് ഞാൻ പ്രവചനാത്മാവിൽ
പറയുമ്പോൾ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥനാ മുറിക്കകത്തേക്ക് നമ്മളെ കയറ്റുന്ന, മടുത്തുപോകാതെ പ്രാർത്ഥിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം മറന്നുപോകരുത്, ദൈവത്തിൻ്റെ അധികാരത്തെക്കുറിച്ചുള്ള ബോധ്യമാണ്. മരുഭൂമിയിൽ കൂടെ പോകുന്ന ജനം, എല്ലാവരും ആ ഭാഗം ഒന്ന് ഭാവനയിലൊന്ന് ചിന്തിച്ച് നോക്കിക്കാട്ടെ. മരുഭൂമിയിൽ കൂടെ ജനമല്ല ഇങ്ങനെ നടന്നു പോവുക. നടന്നു പോകുന്ന ജനം നമുക്കറിയാമല്ലോ, ഇടയ്ക്ക് ദൈവത്തെ വിട്ട് അന്യദൈവത്തിലേക്ക് അവരുടെ ചിന്ത പോയിക്കഴിഞ്ഞപ്പോൾ, മറ്റ് നിലകളിലേക്ക് അവരുടെ നിലവാരം മാറിക്കഴിഞ്ഞപ്പോൾ, മോശയുടെ അസാന്നിധ്യത്തിൽ അവർ ചെയ്തു കൂട്ടിയ പാപപ്രവർത്തികൾ നിമിത്തം അവിടെ അഗ്നിസർപ്പങ്ങൾ ഇറങ്ങി പലരെയും കടിച്ചെന്ന, അനേകരും അവിടെ മരിച്ചു വീണു. പക്ഷേ ഞാൻ ചിന്തിച്ചത് മറ്റൊന്നുമല്ല, ഈ അഗ്നിസർപ്പം ഇറങ്ങി, സർപ്പം ഇറങ്ങി പലരെയും കടിച്ചെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. മരുഭൂമിയെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം മരുഭൂമിയിൽ ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ, ആവർത്തന പുസ്തക 8-ാം അധ്യായത്തിൽ മരുഭൂമിയെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാവോ? അവിടെ അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാത്ത വരൾച്ചയുള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമി. ആവർത്തന പുസ്തക 8-ാം അധ്യായത്തിലാണ് അത് പറയുന്നത് അല്ലേ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കുക, മരുഭൂമിയെക്കുറിച്ച് പറയുകയാണ്, അവിടെ എന്തോ ഉണ്ട്? അഗ്നിസർപ്പമുണ്ട്, തേളുണ്ട്. അപ്പം മരുഭൂമിയിൽ ഈ അഗ്നിസർപ്പം ഉണ്ടെങ്കിൽ ഇവർ ഇറങ്ങി തിരിച്ച സമയം മുതലേ അഗ്നിസർപ്പം മരുഭൂമിയിലുണ്ട്. പക്ഷേ ഇന്ന് ഈ നാഴിക വരെ ഒറ്റ അഗ്നിസർപ്പങ്ങളും ഇവരെ കടിച്ചില്ല. കാരണം എന്താ? ദൈവം അനുവദിച്ചില്ല. എൻ്റെ ജനത്തെ തൊട്ടുപോയക്കരുന്ന ദൈവം കൽപ്പന കൊടുത്തു കാണും, ദൈവം സമ്മതിച്ചില്ല. പക്ഷേ ഇപ്പം അഗ്നിസർപ്പം ഇറങ്ങി വരാനുള്ള കാര്യം എന്താണെന്ന് മനസ്സിലായോ? ദൈവം അനുവദിച്ചതുകൊണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം അനുവദിക്കാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ദൈവം അനുവദിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നുള്ളൂ. തലയിലെ ഒരു തലമുടി നാരിര താഴെ വീണാൽ അതും നമ്മുടെ കർത്താവിന് അറിയാമെങ്കിൽ, ഇന്ന് രാവിലെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ക്ലേശങ്ങളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മുടെ കർത്താവിന് അറിയത്തില്ലേ? പക്ഷെ ഇന്ന് രാവിലെ വിശ്വസിക്കുക, സകലതും നന്മയ്ക്കായി ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. കാരണം അവൻ സകലത്തിൻ്റെയും അധികാരിയായ ദൈവമാണ്. കാക്കയോട് വരാൻ പറഞ്ഞത് ദൈവമാണെങ്കിൽ, കാക്കയോട് നാളെ മുതൽ പോകണ്ട എന്ന് പറഞ്ഞതും ദൈവമാണ്. വരാൻ പറയാൻ മാത്രമല്ല, പോകണ്ട എന്ന് പറയാനും ദൈവത്തിനറിയാം. ചെങ്കടൽ വിഭജിച്ചത് ദൈവമാണ്, പക്ഷേ അതേ ചെങ്കടൽ വീണ്ടും പഴയതുപോലെ ആക്കിയതും അതും ദൈവമാണ്. ഉറവ തുറന്നത് ദൈവമാണ്, അത് വറ്റിച്ചതും എല്ലാം ദൈവമാണെന്നേ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യങ്ങളും യാദൃച്ഛികമല്ല, ഇതെല്ലാം ദൈവത്തിൻ്റെ പ്ലാനിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഒന്നും തിന്മയ്ക്കല്ല. ചെങ്കടൽ തുറന്നതും നന്മയ്ക്കാണ്, അത് വീണ്ടും പഴയതുപോലെ ആയതും നന്മയ്ക്കാണ്. കാക്ക വന്നതും നന്മയ്ക്കാണ്, കാക്ക നിന്നതും നന്മയ്ക്കാണ്, എല്ലാം നന്മയ്ക്കാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഭാരപ്പെടേണ്ട, ജീവിതത്തിൽ സകലതും ചെയ്യുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുക. അവൻ സകലത്തിൻ്റെയും അധികാരിയായ ദൈവമാണ്. അവൻ നമുക്ക് വേണ്ടി സംസാരിക്കേണ്ടിടത്ത് സംസാരിക്കും, ഇടപെടേണ്ടിടത്ത് ഇടപെടും, നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടിടത്ത് പ്രവർത്തിക്കും. അതുകൊണ്ട് ആ സർവശക്തനായ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുക. കൈകാലികൾ കൂട്ടിക്കെട്ടി വലിച്ചെറിയാൻ നേരത്ത് എബ്രായ ബാലന്മാർ പറഞ്ഞ എന്താണെന്നറിയാവോ? അയ്യോ, ഞങ്ങളിനി എന്നാ ചെയ്യുമെന്നല്ല, ഞങ്ങളുടെ ദൈവത്തിന് ഇതിൻ്റെ അകത്തുനിന്നൊക്കെ വിടുവിക്കാൻ പറ്റും. ഇനി രാജാവേ, 7 മടങ്ങ് തീയുടെ ചൂട് കൂട്ടിയാലും ഞങ്ങളുടെ ദൈവത്തിന് വിടുവിക്കാൻ പറ്റും. ഞങ്ങളുടെ ദൈവത്തിന് ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല, ഇനി വിടുവിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. എത്ര വലിയൊരു വിശ്വാസവും എത്ര വലിയൊരു ആശ്രയവും അവർ ദൈവത്തിൽ അർപ്പിക്കുന്നത്. കാരണം ദൈവത്തെക്കുറിച്ച് അവർക്കറിയാം, ദൈവത്തിൻ്റെ അധികാരത്തെക്കുറിച്ച് അവർക്കറിയാം. അതുകൊണ്ട് തീക്കകത്തേക്ക് വലിച്ചെറിഞ്ഞു. ഈ തീയുടെ അടുത്ത് വന്നവർ പലരും വെന്തുപോയി, പക്ഷേ ഇവരുടെ ഒരു രോമത്തിന് പോലും കേടുപറ്റിയില്ല. ഇന്ന് രാവിലെ ലോകത്തിലെ രാജാക്കന്മാരെക്കാൾ, അവരുടെ തീരുമാനത്തേക്കാൾ സ്വർഗത്തിലെ ദൈവം എന്താണോ എന്നെക്കുറിച്ച് തീരുമാനിക്കുന്നത്, അതാണ് നമ്മുടെ ജീവിതത്തിൽ നടപ്പാകാൻ പോകുന്നത്. നിന്റെ മേലുദ്യോഗസ്ഥർ തീരുമാനിക്കുന്നതിനേക്കാൾ, നിന്റെ മുകളിലുള്ള ആൾക്കാർ തീരുമാനിക്കുന്നതിനേക്കാൾ ദൈവം എന്ത് തീരുമാനിക്കുന്നു, അതാണ് നമ്മുടെ ജീവിതത്തിൽ നടപ്പാകാൻ പോകുന്നത്. കാരണം കർത്താവല്ലേ അധികാരി. ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ സന്നദ്ധിയിൽ മുഴങ്കാലി മടക്കി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കിക്കോണം, രാജാക്കന്മാരുടെ തീരുമാനമല്ല, മുകളിലുള്ളവരുടെ തീരുമാനമല്ല, അധികാരമുള്ളവരുടെ തീരുമാനമല്ല, സകലത്തിൻ്റെയും അധികാരിയായ ദൈവത്തിൻ്റെ തീരുമാനമാണ് എൻ്റെ ജീവിതത്തിൽ നടപ്പാകാൻ പോകുന്നത്. ഡൊമീഷ്യൻ ചക്രവർത്തി യോഹന്നാനെ നാട് കടത്തി പത്മോസിലേക്ക്. പത്മോസിലേക്ക് നാട് കടത്തുമ്പോൾ ഇന്ന് വരെ ആരും പത്മോസിൽ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നിട്ടില്ല. കാരണം അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് വട്ടമിട്ട് പറന്നു നടക്കുന്ന കഴുകന്മാരുടെ ചിറകടി ശബ്ദവും മനുഷ്യൻ്റെ ചിതറിക്കിടക്കുന്ന തലയോട്ടികളും അസ്ഥി കഷ്ണങ്ങളും ഒക്കെയാണ് കാണുന്നത്. കാരണം പോയിട്ടാരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലെന്ന്, ശിക്ഷയ്ക്ക് വേണ്ടി പോകുന്നതാണ്. ഈ ഡൊമീഷ്യൻ ചക്രവർത്തി യോഹന്നാനെ നാട് കടത്തിയപ്പോഴും
അവൻ്റെ ഈ രാജാവിൻ്റെ മനസ്സിൽ എന്താണെന്ന് ചോദിച്ചാൽ, ചക്രവർത്തിയുടെ മനസ്സിൽ ഇവൻ പോയി അവിടെ കൊണ്ട് തീരുവന്ന, പക്ഷെ സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചു, യോഹന്നാനെ നീ അവിടെ കൊണ്ട് തീരത്തില്ല, നീ തിരിച്ചു വരും. ഇന്ന് രാവിലെ ഞാൻ ചോദിക്കട്ടെ, ആരുടെ തീരുമാനമാണ് നടപ്പിലായത്? ഒരു രാജാവ് പറഞ്ഞ കൽപ്പനയാണോ നടപ്പിലായത്? സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ച തീരുമാനമാണോ നടപ്പിലായത്? ഇന്ന് രാവിലെ വിശ്വാസത്തോടെ ഈ വചനം ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം പറയണം. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് വലിയ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ, മറ്റ് പലരും നിങ്ങളെക്കുറിച്ച് എഴുതിയ വിധിയെഴുത്തലുകളുടെ മധ്യത്തിൽ, അധികാരമുള്ളവർ പറഞ്ഞ എഴുതിത്തന്ന ലെറ്ററുകളുടെ മധ്യത്തിൽ, അവർ പറഞ്ഞ വാക്കുകളുടെ മധ്യത്തിൽ നിരാശയോടെ ഭാരപ്പെട്ട് ഒരു മൂലയ്ക്ക് കയറിയിരിക്കാനല്ല, ഇന്ന് രാവിലെ മടുത്തുപോകാതെ ദൈവസന്നിധിയിലിരുന്ന് മുഴങ്കാലിന്മേൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു, ഇന്ന് രാവിലെ സകലത്തിൻ്റെയും അധികാരിയായ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും. കാരണം അവൻ സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ ഇന്ന് രാവിലെ പരിപൂർണമായി ആശ്രയിക്കുക. ഇന്ന് ഈ വചനം ഇവിടെ സംസാരിക്കുമ്പോൾ ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരോടൊക്കെയോ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. സകലത്തിൻ്റെയും അധികാരിയായ ദൈവത്തിൻ്റെ മുൻപിൽ മറ്റ് യാതൊന്നും വലിയ കാര്യങ്ങളല്ല. ഇന്ന് നിന്റെ കാതിൽ കേട്ടത് വലിയ കാര്യങ്ങളല്ല, കണ്ണുകൾ കൊണ്ട് കാണുന്നത് വലിയ കാര്യങ്ങളല്ല, മറ്റുള്ളവർ വിരോധമായി എഴുന്നേൽക്കുന്നത് കാണുമ്പോൾ അതെൻ്റെ ദൈവത്തിന് വലിയ കാര്യങ്ങളല്ല. സകലത്തിൻ്റെയും അധികാരിയായ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് രാവിലെ അത് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഇടയായി തീരണം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഭാരപ്പെടാതെ കർത്താവിൽ ആശ്രയിക്കുക, വിഷമിക്കാതെ ദൈവത്തിൽ വിശ്വസിക്കുക, നിരവധി കാര്യങ്ങൾ ഓർത്ത് നിരാശരായി പോകാതെ ദൈവത്തിൽ ആശ്രയിക്കുക. അവൻ സകല ശക്തനായ ദൈവമാണ്, സകലത്തിൻ്റെയും അധികാരിയാണ്. ആ കർത്താവിൻ്റെ കരങ്ങളിൽ ഇന്ന് രാവിലെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്നാൽ ജീവിതത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത അത്ഭുതങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞതല്ലേ. ഒന്ന്, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളാണ്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം ദൈവത്തിൻ്റെ അധികാരത്തെക്കുറിച്ചുള്ള ബോധ്യമാണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം പറയാം. ഞാനിത് ഒരു ദിവസം രാവിലെ നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരികയാണെന്നിരിക്കട്ടെ. നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരുന്ന സമയത്ത് നിങ്ങളുടെ ഭവന വീടിൻ്റെ അവിടോട്ട് തിരിയുന്ന ഭാഗത്ത് ഒരാൾ നിന്നിട്ട് എന്നോട് പറയുക, പാസ്റ്ററാണോ? അതെ. അതെ, രണ്ട് ദിവസമായി വല്ലതും ഒന്ന് കഴിച്ചിട്ട്, എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാവോ? എന്നെ കൊണ്ട് കഴിയുന്നത് പോലൊരു ഹെൽപ്പ് ഞാൻ അദ്ദേഹത്തിന് ചെയ്തു. രണ്ടാമത്തെ ദിവസം ഞാൻ ആ റൂട്ടിൽ കൂടെ വരുമ്പോൾ ആ റൂട്ടിൽ ഈ മനുഷ്യൻ അവിടെ തന്നെ നിൽപ്പുണ്ട്. ഇതേ ആവശ്യം എന്നോട് പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, വല്ലതൊന്ന് ഹെൽപ്പ് ചെയ്യാവോ? ചെയ്തു. മൂന്നാമത്തെ ദിവസം ഞാൻ ആ റൂട്ടിൽ കൂടെ വന്നപ്പോൾ ആ മനുഷ്യൻ അവിടെ തന്നെ നിൽപ്പുണ്ട്, ഇതേ ആവശ്യം പറഞ്ഞുകൊണ്ട്. നാലാമത്തെ ദിവസം ഞാൻ അതിലെ വരികയാണെങ്കിൽ, ഇനി നിങ്ങളുടെ വീട്ടിലോട്ടാണ് വരുന്നതെങ്കിൽ ഞാൻ ചോദിക്കും, അച്ഛാ ആ വഴിയല്ലാതെ വേറെ ഏതെങ്കിലും വഴി കൂടെ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുമോ? കാരണം എന്നാ, രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ മനുഷ്യൻ എന്നോടൊരു സഹായം ചോദിച്ചു, ചോദിച്ചതുകൊണ്ട് ഞാനങ്ങ് കൊടുത്തു. കൊടുത്തപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ മടുത്തു. കാരണം ഈ മനുഷ്യൻ എന്നും ഈ ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുക. കൊടുത്തപ്പോഴേ ഞാൻ മടുത്തു. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നെ സ്നേഹിക്കുന്ന എനിക്കേറ്റവും പ്രിയമുള്ള, അത് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സഹോദരങ്ങളൊക്കെ ആയിക്കോട്ടെ, അവർ ഏറ്റവും എനിക്കടുത്ത് പ്രിയമുള്ളവർ, അവർ എന്നോട് ഒരു ആവശ്യം പറഞ്ഞ എനിക്കെന്തെങ്കിലും ചെയ്യാൻ മടിയുണ്ടോ? മടിയില്ല. നാളെ ഇനി എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ മടിയുണ്ടോ? ഇല്ല. അല്ല, ഒരു 10 പ്രാവശ്യം എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ മടിയുണ്ടോ? ഇല്ല. മടിയില്ലെന്ന് മാത്രമല്ല, അവർ ചോദിക്കുന്നതിന് മുൻപേ എനിക്ക് അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഒരാളുടെ അടുത്ത് ഞാൻ ചോദിച്ചത് കൊണ്ട് കൊടുത്തു, കൊടുത്തിട്ട് ഞാൻ മടുത്തു. പക്ഷെ ഇവിടെ ഞാൻ അവർ ചോദിച്ചിട്ട് കൊടുത്തെന്ന് മാത്രമല്ല, കൊടുത്തിട്ട് ഞാൻ മടുത്തില്ലെന്ന് മാത്രമല്ല, നാളെയും കൊടുക്കണമെന്ന് എൻ്റെ ആഗ്രഹം. അതെന്താ, ഒരിടത്ത് ഞാൻ മടുത്തു, ഇവിടെ ഞാൻ മടുത്തില്ല, എന്താ കാര്യം? കാരണം ഇവിടെ ഞാൻ കൊടുത്തിട്ട് മടുത്തു പോകാത്തതിൻ്റെ കാരണം എനിക്ക് അവരോടുള്ള സ്നേഹം കൊണ്ട്, ഭയങ്കര സ്നേഹമായതുകൊണ്ട്. അതുകൊണ്ട് എത്ര കൊടുത്താലും ഞാൻ മടുക്കത്തില്ല. കൊടുക്കുന്നതിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഏതൊരു കാര്യവും അങ്ങനല്ലേ. ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിരുന്നാൽ എത്ര നേരം സംസാരിച്ചാലും സംസാരം തീരത്തില്ല. കാരണം എന്താ, അവരെ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ടാണ്.
അപ്പോൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് മനസ്സിലായോ? കർത്താവിനോടുള്ള സ്നേഹം. ദൈവത്തോട് നമുക്കൊരു ഭയങ്കര സ്നേഹമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാനിരിക്കുന്നതിൽ ഒരു മടുപ്പും ഉണ്ടാകത്തില്ല, ഒരു മടുപ്പും ഉണ്ടാകത്തില്ല. ഇപ്പം നമ്മുടെ ഒരു വിഷയത്തിന് വേണ്ടി അതൊക്കെ പ്രാർത്ഥിക്കാനിരുന്നോ? വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ പ്രയാസങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കണം, ഒക്കെ ശരിയാണ്. പക്ഷെ ദൈവത്തോടുള്ള സ്നേഹത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്നാൽ എത്ര ഇരുന്നാലും നമുക്ക് മടുപ്പ് തോന്നത്തില്ല. കർത്താവിനോട് നമ്മൾ സംസാരിക്കുന്നു, കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു, ഒരിക്കലും മടുപ്പ് വരത്തില്ല. ഞാൻ ഡി എൽ മോഡിയുടെ ഒരു ജീവിതത്തിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അദ്ദേഹം ഒരിക്കലും ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ ജനലിൻ്റെ അവിടെ വന്ന് പതുക്കെ ഒന്ന് നോക്കി. അദ്ദേഹം ഈ എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അതൊന്ന് കണ്ടു. അദ്ദേഹം ചോദിച്ചു, മോനെ എന്തോ പറ്റി? എന്നിട്ട് പറഞ്ഞു, ഒന്നുമില്ല ഡാഡി, ഒന്നുമില്ല. അല്ല, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല, ഒരാവശ്യമില്ല. പിന്നെ അദ്ദേഹം അത് പിന്നെ കൂടുതൽ ശ്രദ്ധിക്കാതെ വീണ്ടും എഴുതാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അവൻ ജനലിൻ്റെ അടുത്ത് നിന്ന് പതുക്കെ വാതിലിൻ്റെ അടുത്തേക്ക് വന്നു. അവിടെ നിന്ന് പതുക്കെ ഒളിഞ്ഞിങ്ങനെ നോക്കാൻ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, മോനെ ഞാൻ പറഞ്ഞല്ലോ, എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ പറ, ഞാൻ ഇപ്പം വേണേൽ വന്ന് എടുത്തു തരാം. അന്നേരം പറഞ്ഞു, ഇല്ല ഡാഡി, എനിക്ക് ഒരു ആവശ്യമില്ല, ഒന്നുമില്ല. അപ്പച്ച വീണ്ടും ഇദ്ദേഹം എടുത്തു തുടങ്ങി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഈ കുഞ്ഞ് വാതിൽ തുറന്ന് കുറച്ചുകൂടെ ഒന്ന് മുമ്പോട്ട് കയറി നിൽക്കുക. അപ്പോൾ പറഞ്ഞു, മോനെ എന്നോട് എന്തെങ്കിലും ചോദിക്കുന്നതിന് നീ എന്തിനാ മടി വിചാരിക്കുന്നേ? അതങ്ങ് പറഞ്ഞാൽ പോരെ, അപ്പച്ചന് വിഷമമൊന്നുമില്ല, എന്ത് വേണേലും എടുത്തു തരാം. പക്ഷേ ഈ കുഞ്ഞ് പറഞ്ഞു, എനിക്കൊരാവശ്യവും ഇല്ല. പതുക്കെ 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 വന്ന് ഡി എൽ മോഡി എഴുതിക്കൊണ്ടിരുന്ന ടേബിളിൻ്റെ അടുത്ത് ഇവനെ വന്ന് നിന്നു. പിന്നെ ഡി എൽ മോഡി ഇവനെ ഒന്ന് നോക്കി, പിന്നെ എഴുത്തു തുടങ്ങി. അവസാനം ഡി എൽ മോഡിയുടെ പതുക്കെ ആ കാലിലൊക്കെ ഒന്ന് തൊട്ട് അവിടെ നിൽക്കാൻ തുടങ്ങി. അപ്പോൾ ചോദിച്ചു, മോനെ, മോൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഡി എൽ മോഡി ഈ കൊച്ചു കുഞ്ഞിനെ എടുത്ത് തൻ്റെ മടിയിലേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് പറഞ്ഞു, കുഞ്ഞേ എന്താ കാര്യം? സത്യം പറ, ഐസ്ക്രീമാണോ ആവശ്യം? അതോ ചോക്ലേറ്റ് ആണോ വേണ്ടത്? എന്തോ കാര്യം എന്താ? ഉടനെ ഈ കുഞ്ഞെന്താ പറഞ്ഞെന്നറിയാവോ? അപ്പച്ച, എനിക്ക് വേറൊന്നും വേണ്ട, അപ്പച്ചൻ്റെ മടിയിൽ എനിക്കിങ്ങനെ കുറച്ച് സമയം ഇരുന്നാൽ മതിയെന്ന്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ആ സ്നേഹം കണ്ടോ? ഒന്നിനും വേണ്ടിയിട്ടല്ല, ഐസ്ക്രീം വേണ്ട, ചോക്ലേറ്റ് വേണ്ട, മറ്റ് യാതൊന്നും വേണ്ട, എനിക്ക് അപ്പച്ചൻ്റെ മടി കുറേ നേരം ഇങ്ങനെ ഇരുന്നാൽ മതിയെന്ന്. ഇത് ആ സ്നേഹമെന്ന് പറയുന്നത്. ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും, തന്നാലും തന്നില്ലെങ്കിലും, ഞാൻ പ്രതീക്ഷിച്ചത് എൻ്റെ ജീവിതത്തിൽ നടന്നില്ലെങ്കിലും സാരമില്ല, കർത്താവിനോട് ഒരു അകമഴിഞ്ഞ സ്നേഹം ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഇരുന്നാൽ നമുക്കൊരിക്കലും മടുപ്പുണ്ടാകത്തില്ല. കർത്താവ് ആത്യന്തികമായി നമ്മളെക്കുറിച്ചൊക്കെ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നറിയാവോ? ഒരിക്കലും നമ്മൾ മടുത്തു പോകാതെ ഇങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ, ആ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആ വലയത്തിൽ, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഇരിക്കണമെന്ന ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മളെ കൊണ്ട് എല്ലാവരെ കൊണ്ടും അത് പറ്റുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? പക്ഷേ ഇന്ന് രാവിലെ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, യഥാർത്ഥമായി നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് ഇരിക്കാതിരിക്കാൻ കഴിയത്തില്ല. നമ്മൾ സ്നേഹമുള്ള ആൾക്കാരോടൊക്കെ സംസാരിക്കാൻ എന്തുമാത്രം സമയമെടുക്കും, പക്ഷേ കർത്താവിനോട് സംസാരിക്കാനോ? 24 മണിക്കൂറുണ്ട് ഒരു ദിവസം. നമ്മൾ നമ്മുടെ സ്നേഹിതരെ ഫോൺ വിളിച്ചിട്ട് എത്രയോ മണിക്കൂറുകൾ നമ്മളെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ? എന്തൊക്കെയോ വിഷയങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നു, പക്ഷേ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ എത്ര സമയങ്ങൾ നമ്മൾ ചെലവഴിക്കുന്നുണ്ട്? ഇന്ന് രാവിലെ വളരെ ആത്മാർത്ഥമായി ഞാൻ പറയട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭാരപ്പെടേണ്ട, ദൈവം അത്ഭുതങ്ങൾ ചെയ്യും, ദൈവം വഴികൾ തുറക്കും, ദൈവസാധ്യതകൾ തുറക്കും, എല്ലാം ശരിയാണ്. പക്ഷേ അഥവാ ഇനി അതൊന്നും സംഭവിച്ചില്ലെങ്കിലും, ഒരുപക്ഷെ അതൊന്നും ദൈവത്തിൻ്റെ ഹിതമല്ലെങ്കിലും, ഭാരപ്പെടേണ്ട, ദൈവഹിതത്തിനനുസരിച്ച് കർത്താവ് എനിക്ക് ജീവനും ഭക്തിക്കും ഒക്കെ നൽകിത്തന്ന് എൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കർത്താവ് എന്നെ നടത്താൻ വിശ്വസ്തനാണ്. കാരണം ഞാൻ പറയുന്നതിന് മുൻപേ എൻ്റെ ആവശ്യം എന്താണെന്ന് ദൈവത്തിന് നന്നായിട്ടറിയാം. നമ്മൾ പറയുന്നത് കൊണ്ടാണോ കർത്താവ് നമ്മുടെ ആവശ്യം മനസ്സിലാക്കുന്നത്? അല്ല, നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യം എന്താണെന്നറിയാം. എന്ന് പറഞ്ഞ് ചോദിക്കരുതെന്നല്ല, ചോദിക്കുക. പക്ഷേ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആവശ്യം അറിയാവുന്ന ആ നല്ല പിതാവിൻ്റെ അടുത്ത് നമുക്കൊരു ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല. സ്നേഹത്തോടെ കർത്താവിനോട് ചേർന്നിരിക്കാൻ കഴിയുന്ന ആ സമയം എത്ര സന്തോഷകരമാണെന്നറിയാവോ? കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോഴും ആ പ്രാർത്ഥനയിലെ ആദ്യത്തെ സെൻറ്റൻസ് എങ്ങനെയാണ് തുടങ്ങുന്നത്? സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന ആരോടാ? ഒരു ബന്ധമില്ലാത്ത ഒരാളോടല്ല, ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള റിലേഷനാണ് പിതാവുമായിട്ടുള്ള റിലേഷൻ അല്ലേ? അപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആരോടാണെന്ന് അറിയണം. അതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ പറയാൻ. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ പറയുന്നതിന് മുൻപ് ആദ്യം നിങ്ങൾ പറയേണ്ടത് എന്താണെന്നറിയാവോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. കാരണം ഞാൻ ആരോടാ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ പിതാവിനോടാ.
ഒരുപക്ഷെ നമ്മുടെ അപ്പനോടൊരു കാര്യം പറയുമ്പോൾ അപ്പം പറയായിരിക്കും അതിപ്പോൾ നടക്കുകയല്ല എന്ന് പറയുമ്പോൾ പിള്ളേർ വിചാരിക്കും ഇതെന്തൊരപ്പനായത്. പക്ഷെ അപ്പൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, നീ ഇച്ചിരി മെച്യൂരിറ്റി ആയിട്ട് തരാമെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ഇച്ചിരി കൂടെ ഒന്ന് പ്രാപ്തിയായിട്ട് തരാം എന്നുള്ളതേ ഉള്ളൂ. ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമാണെന്ന് തോന്നിയാലും പക്ഷെ അതിൻ്റെ അകത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത അപകടങ്ങൾ കാണും, അതുകൊണ്ടാണ് കർത്താവ് അത് തരാത്തത്. തീയുടെ മെഴുകുതിരി കത്തിച്ച് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തീയുടെ ചുമമ്പും മഞ്ഞയും കൂടെ ഇടകലർന്ന ആ നിറം കണ്ട് കുഞ്ഞു വലിയ സന്തോഷത്തോടെ മുട്ടിലിഴഞ്ഞ് മുട്ടിലിഴഞ്ഞ് അവത്തലൊന്ന് തൊടാൻ പോകുമ്പോൾ അപ്പനോ അമ്മയോ ആരെങ്കിലും അടുത്തിരുന്നാൽ അവൻ തൊടട്ടെ, അതിൻ്റെ ആ ചൂടൊന്ന് അറിയട്ടെ എന്ന് വിചാരിക്കുക. പെട്ടെന്ന് അവനെ എടുത്തു മാറ്റും, അല്ലെ മെഴുകുതിരി എടുത്തു മാറ്റും. കാരണം കുഞ്ഞിന് ആ നിറത്തിൻ്റെ ആ സൗന്ദര്യം മാത്രമേ അറിയത്തുള്ളൂ, തൊട്ടാലുള്ള അപകടം എന്താണെന്ന് കുഞ്ഞിനറിയില്ല. ഇതുപോലെ നമുക്ക് പലപ്പോഴും മുൻപിലുള്ള കാര്യങ്ങളുടെ ആ ഭംഗിയും ആ ഒരു അനുഗ്രഹവും ആ നന്മയും മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, പക്ഷേ അത് ലഭിച്ചാൽ കിട്ടുന്ന ദോഷം എന്താണെന്നുള്ളത് ദൈവത്തിനറിയാം. കാരണം അവൻ നമ്മുടെ പിതാവാണ്, അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ ചിലപ്പോൾ തന്നില്ലെന്നിരിക്കും എന്നും പറഞ്ഞ് നമ്മൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ദാവീദ് ഒരിക്കലും ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച 55-ാം സങ്കീർത്തനത്തിൽ എന്താണെന്നറിയാമോ? ദൈവമേ, പ്രാവിനുള്ളതുപോലെ ഒരു ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങ് ദൂരത്ത് പോയി വിശ്രമിക്കുമായിരുന്നെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എനിക്കങ്ങ് ദൂരെ പോയി വിശ്രമിക്കണം, എനിക്കാരെയും കാണണ്ട, എനിക്കാരെയും ആരുടെ മുഖം കാണണ്ട, എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയി സ്വസ്ഥമായിട്ട് എനിക്കൊന്ന് വിശ്രമിക്കണം. അതിന് അദ്ദേഹം പറഞ്ഞത് അങ്ങ് ദൂരത്ത് പോകണം. ദൂരെ പോകുക എന്ന് പറഞ്ഞാൽ മരുഭൂമി പോയി വിശ്രമിക്കണമെന്ന്. മരുഭൂമിയെക്കുറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അവിടെ എന്തോ ഉണ്ട്, അഗ്നിസർപ്പമുണ്ട്, തേളുണ്ട്, വെള്ളമില്ലാത്ത വരൾച്ചയുണ്ട്, ഇതൊക്കെയുള്ള മരുഭൂമിയിലാണ് അദ്ദേഹം പോയി വിശ്രമിക്കുന്നത്. ദൈവത്തിന് പറയാനുള്ളത് നിന്റെ ആഗ്രഹത്തിന് ഞാൻ ചിറക് മുളപ്പിച്ചാലേ സംഭവിക്കാൻ തുടങ്ങുന്നത് ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അവിടെ ചെന്നാൽ. അതുകൊണ്ട് തൽക്കാലം നീ ഇവിടെ ഇരുന്നാൽ മതി എന്നാണ് ദാവീദിനോട് പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളിലെ അപകടങ്ങൾ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. പക്ഷേ എങ്കിലും ഭാരപ്പെടേണ്ട, ദൈവം നമ്മളെ നടത്താൻ വിശ്വസ്തനാണ്. നിങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെ നൽകിത്തന്ന് നിങ്ങളെ പരിപാലിക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ ആ കർത്താവിൻ്റെ സ്നേഹമോർത്ത് നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമ്മളൊക്കെ രാത്രി കടന്നുറങ്ങുന്നവരാ അല്ലേ? എല്ലാ മനുഷ്യരും രാത്രി കടന്നുറങ്ങുന്നവരാ. പക്ഷേ നമ്മുടെ കർത്താവിൻ്റെ പരിപാടി എന്താണെന്നറിയാവോ? അവൻ ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല മയങ്ങുന്നില്ല എന്ന ദൈവവചനത്തിൽ വായിക്കുന്നത്. ഉറങ്ങാതെ മയങ്ങാതെ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുക. അത് മാത്രമാണോ? നിന്റെ കാൽ വഴുതാൻ അവൻ സമ്മതിക്കുന്നില്ലെന്ന. പിശാജ് പലതവണ നിന്നെ താഴെ ഇടാൻ വേണ്ടി നോക്കിയതാ അല്ലേ? എത്രയോ തവണ നിന്നെ ഹാലലി ഭൂമുഖത്ത് തന്നെ മാറ്റിക്കളയാൻ നോക്കിയതാ. എത്രയോ തവണ നിന്റെ ആത്മീക ജീവിതം ഒരു പരാജയമായി കാണാൻ അവൻ ആ നിലകളിൽ പരിശ്രമിച്ചതാ. പക്ഷേ നിന്റെ കാലിടറാതെ നിന്നെ താഴെയിടാതെ പരിപാലിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർത്ത് നമുക്ക് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യണം. നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ മയങ്ങുമ്പോഴും ദൈവത്തിൻ്റെ ആ പരിപാലനം എത്ര വലുതാണ്. ഇന്ന് രാവിലെ അതൊക്കെ ഓർത്ത് നമുക്ക് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് മാത്രമല്ല, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും എങ്കിലും അതൊന്നും നിന്നോട് അടുത്തു വരാതെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരുതലുകളെ ഓർത്ത് ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനിടയായിത്തീരണം. ഹാലലി, ഈ മെസ്സേജ് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ പ്രാർത്ഥനയോടെ ഇത്രയും നേരം കേട്ട സന്ദേശത്തിന് മുൻപാകെ ദൈവസന്നിധിയിൽ ഒന്ന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? എൻ്റെ ജീവിതത്തിൻ്റെ സകല ആവശ്യങ്ങളും നിറവേറ്റുന്ന, എൻ്റെ പ്രതിസന്ധികൾക്ക് മുൻപിൽ എന്നെ വഴി നടത്തുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരം കുറുകി പോയിട്ടില്ലല്ലോ. അവൻ ഇന്ന് രാവിലെയും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറപ്പോടെ വിശ്വസിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ പറയട്ടെ, വിശന്നിട്ട് വഴിയരികെ നിൽക്കുന്ന ഒരു അത്തിയുടെ അടുത്തേക്ക് ചെന്ന് കർത്താവ് നോക്കിയപ്പോൾ ഫലമില്ലെന്ന് കണ്ടു. ഫലമില്ല, ഫലമില്ലെന്ന് കണ്ടപ്പോൾ കർത്താവ് ആ അത്തിയെ ശപിച്ചു. ക്ഷണത്തിൽ ആ അത്തി ഉണങ്ങിപ്പോയെന്നാണ് വായിക്കുന്നത്. ക്ഷണത്തിൽ ആ അത്തി ഉണങ്ങിപ്പോയി. ആരോടും ചോദിച്ചു നോക്കിക്കോ ഈ അത്തി ഉണങ്ങുമോ എന്ന്. അറിയാവുന്നവരൊക്കെ പറയും ഈ അത്തി ഉടനെയൊന്നും ഉണങ്ങത്തില്ല, കാരണം അത്ര വലിയ വൃക്ഷമാണ്, ഉണങ്ങാൻ ഒരു സാധ്യതകളുമില്ല. പക്ഷേ കർത്താവ് ഒറ്റ വാക്ക് കൽപ്പിച്ചപ്പോൾ അത്തി അടിവേര് സഹിതം ഉണങ്ങി മാറിയെങ്കിൽ ഇന്ന് രാവിലെ വെല്ലുവിളി ഉയർത്തി ജീവിതത്തിൻ്റെ മുൻപിൽ നിന്ന് ഇനി ഒരിക്കലും മാറ്റമില്ല എന്ന് പറയുന്ന വിഷയങ്ങളില്ലേ? ലോകത്തിൻ്റെ കീഴിൽ അറിവുള്ള ആരോട് ചോദിച്ചാലും ഇതിനി ഒരു മാറ്റം ഉണ്ടാകത്തില്ലെന്നേ അവർ പറയത്തുള്ളൂ. അവർ പറയുന്ന കാര്യം ശരിയാ, പക്ഷേ ഇന്ന് രാവിലെ വിശ്വസിക്കാൻ പറ്റുമോ? സകലത്തിൻ്റെയും അധികാരിയായ സർവശക്തനായ ദൈവത്തിൻ്റെ വായിൽ നിന്ന് ഒരു വാക്ക് പുറപ്പെട്ടാൽ ക്ഷണത്തിൽ അത് ഉണങ്ങി മാറുമെന്ന്. ജീവിതത്തിൻ്റെ മുൻപിൽ പ്രതീക്ഷകളില്ലാതെ, ജീവിതത്തിൻ്റെ മുൻപിൽ വെല്ലുവിളിച്ച് നിൽക്കുന്ന വിഷയങ്ങളെ കണ്ട് നിരാശയോടെ ആയിരിക്കുന്ന സാഹചര്യങ്ങളുടെ മധ്യത്തിൽ എനിക്ക് വേണ്ടി ഇന്ന് കർത്താവ് ഇടപെടുമെന്ന്, എൻ്റെ വിഷയത്തിൻ്റെ അകത്ത്
ദൈവത്തിന്റെ കരം വ്യക്തമായി ഇടപെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്! എല്ലാ കണ്ണുകളും അടച്ച ദൈവസന്നിധിയിൽ അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ കരം ഇന്ന് രാവിലെ ശക്തനായ ദൈവത്തിന്റെ കരം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വചനം പുറപ്പെട്ടാൽ അതിന് ക്രിയ നടത്താതെ മടങ്ങി വരത്തില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം ശക്തമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, അധികം സമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, അധികം സമയം ദൈവസന്നിധിയിൽ ജാഗരിക്കുക, അധിക സമയം ദൈവത്തോട് ചേർന്നിരിക്കുക. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിലച്ചു പോയിട്ടില്ല. ഇന്ന് രാവിലെയും നമ്മുടെ ഭവനത്തിന് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നാം ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ആ ദൈവത്തിന്റെ കരം ശക്തമായി ഇന്ന് രാവിലെയും വ്യാപരിക്കുന്നുണ്ട്. വിശ്വാസത്തോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. സർവശക്തനായ ദൈവമേ, ഈ സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അധികം സമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, മടുത്തുപോകാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ജീവിതത്തിലെ ക്ലേശങ്ങളും പ്രയാസങ്ങളും പ്രാർത്ഥനാ മുറിയിലേക്ക് ഞങ്ങളെ കയറ്റുവാനുള്ള അനുഭവങ്ങളാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. സർവശക്തനായ സർവാധികാരിയായ ദൈവത്തിന്റെ മുൻപിലാണ് ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായി മുഴങ്കാലും അടക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നെക്കാളൊക്കെ ഉപരി കർത്താവിനോടുള്ള സ്നേഹമാണ് പ്രാർത്ഥനയ്ക്കായി ഞങ്ങളെ കൂടുതൽ പ്രേരിപ്പിക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇന്ന് രാവിലെ സകലത് നിവർത്തിച്ചു തരുവാൻ കഴിയുന്ന ആ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വചനത്തിലൂടെ ഇടപെട്ടതിനാൽ സ്തോത്രം. കർത്താവെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കണം. അവർ കടന്നു പോകുന്ന വിഷമങ്ങൾ എല്ലാം ദൈവമേ അങ്ങ് അറിയുന്നല്ലോ. അങ്ങ് പ്രവർത്തിക്കുന്നതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ.